കാരവെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടു സകടമാണു ശനി ശരണമാരു ശിവനെ. സീൻ പിടിക്കുക അതല്ല, ഒരു വണ്ടി അവിടെ നിന്ന് വരുന്ന ആ സീൻ പിടിച്ച് റെക്കോർഡ് ചെയ്യാന്ന്. വാടാ വാ വാ വാ, ഒരു ടൂ വീലർ വരുന്നുണ്ട്, ഒരു ടൂ വീലർ വരുന്നുണ്ട് സാറേ. ആ പെറ്റ് ബുക്ക് എടുത്ത് വെച്ചോ, പെറ്റ് ബുക്ക് എടുത്ത് വെച്ചോ. അതാ വരുന്നുണ്ട് വരുന്നുണ്ട്. ആ പോയി, ആ വളവ് വഴിയും കയറിപ്പോ. എന്ത് പറയാനാ നോക്കിയാണ്, ഒരുത്തനും വരുന്നില്ല എന്ന് പറഞ്ഞാ വരും, എന്റെ കയ്യില് കിട്ടും സാറേ. ആ ഓടിയോ ഓടിയോ ഓടിയോ, ഒരു കാറ് വരുന്നുണ്ട്, ചീറി പാഞ്ഞു വരുന്നുണ്ട്. ഓവർ സ്പീഡിന് പറ്റിയടിക്കാം, തടയടിക്കാം. എന്തോന്ന് തടയോ? തടയ നമ്മളല്ലേ തടയേണ്ടത്, അല്ലാതെ അവരല്ലല്ലോ. ചിക്കിലേക്ക് തടയ കൈ കാണിച്ച് നിർത്തവിടെ സാറ്. ചേടാ അതും പോയി, അതും ആ വളവഴി പോയി, വളവ് വഴി പോയി. എന്ത് സാബു സാറേ, സാബു സാറേ, സാറേ ആ ഇതില് നോക്കിയേ സാറേ, നമ്മുടെ വിഷയിൽ നോക്കിയേ. ആ റോഡിന്റെ അപ്പുറത്ത് എങ്ങനെ പോയി നിക്കണ്ടോ സാറേ? സാറേ സാറേ സാറേ, ഇങ്ങ് വന്നേ, സാബു സാറിനെ കണ്ടു, സാബു സാറിനെ കണ്ടു. ആ അതെ അതെ, അവിടെ നിക്കുന്നുണ്ട്, ഇവിടെ മൂത്രമൊഴിക്കരുത് എന്ന ബോർഡ് വെച്ചിങ്ങനെ എന്റെ തൊട്ട് താഴെ നിൽക്കുന്നു. അവിടെ തന്നെ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന കൊറേ അവന്മാരുണ്ട്, ഇന്ന് അവന്മാരെ പൊക്കിയത്. അയ്യോ പൊക്കാൻ വേണ്ടി ഇരിക്കണല്ല, ഇവിടെ മൂത്രമൊഴിക്കുന്ന ബോർഡിന്റെ തൊട്ട് താഴെ സാറേ ഇന്ന് മൂത്രമൊഴിക്കുന്ന. പറഞ്ഞു തന്നില്ല സാറേ വരുന്നു. അവിടെയാണ് സ്ഥിരം പയ്യന്മാർ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പോയത്. ഞാൻ അവിടെ ചെന്ന് കൊറേ നേരം നോക്കിയിട്ട് എല്ലാം അവന് ഹെൽമെറ്റും വെച്ചോണ്ട് പറഞ്ഞു. നോക്കിയപ്പോ ഒരുത്ത ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ അവന്റെ കൈയാണ് ചേർത്തി. ഇറങ്ങി വേടാ ലൈസൻസ് തരാന്ന് ചോദിച്ചു. അപ്പം പറയുന്നു, സാറേ എനിക്ക് ലൈസൻസ് ഇല്ല. അവരാ ലൈസൻസ് തന്നില്ല, എനിക്ക് കണ്ണ് കണ്ടുകൂടുന്നു. എനിക്ക് ഇതേപോലൊരു വിഷമമില്ല സത്യം. ഞാൻ പറയും, മോനെ നീ ബാക്കിലോട്ട് മാറിയത്. ഞാൻ കയറിയിരുന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവരെ വീട്ടിൽ കൊണ്ടാക്കിയാണ് തിരിച്ചു വന്നത്. എനിക്ക് പറ്റൂരാട്ടാ. നീ വയറും വെച്ചോണ്ട് ഈ വെയിൽ കൊണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ വയറ് ജീപ്പിൽ വെച്ചിട്ട് പുറത്തിറങ്ങിക്കാൻ പറ്റുമോ? മാസം ഇത് മൂന്നാം മാസമാണ്. പ്രത്യേകം പറയണം, സൂക്ഷിക്കണം സൂക്ഷിക്കണം ഒന്ന് കേട്ടോ. കൊള്ള സൂക്ഷിക്കണം കേട്ടാ. വീട്ടില് ഇവിടെ നമ്മള് എസ് ഐ കോൺസ്റ്റബിള് കോൺബി സാർ, മനസ്സിലായ? അങ്ങനെ വിളിക്കാവോ? ചേട്ടനെ വിളിച്ച് നാട്ടുകാരണ്ടാ പറയും, ഭാര്യയും ഭർത്താവും. അല്ല അതാണ്, എന്നാലും നമ്മുടെ ഈ ദുരന്തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. സാറേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ജോഡിയാ സാർ. അതാണ് നോക്കിയാണ് കറക്റ്റ് വിജയും തൃശയൊക്കെ നിൽക്കുമ്പോൾ നല്ല ജോഡി, നല്ല പൊരുത്തമാണ് കേട്ടോ സാറേ. സാറേ ഇത് നിങ്ങളെ ലവ് മാരേജ് ആയിരുന്നു? ഇത് പ്രേമം പറഞ്ഞാ ഞാനും ഇവളും തോട്ടിന്റെ കൈവരിലും റബ്ബർ വിളയിലും ചെമ്പും കാട്ടിലും പ്രേമത്തോട് പ്രേമം. പക്ഷേ എന്റെ വീട്ടുകാരും എവളെ വീട്ടുകാരും കട്ടാ എതിർപ്പ്. അല്ല നമുക്ക് ജോലി കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം നമ്മൾ പ്രേമിച്ച് ഞാൻ ഇല്ലെങ്കിൽ എവള് ചാവും, എവളില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് വീട്ടുകാരെ മുഖത്ത് നോക്കി പറഞ്ഞ് അവസാനം അവര് നമ്മളെ രണ്ടുപേരെയും കൈ ഇങ്ങനെ ചേർത്ത് വെച്ച്. സാർ എനിക്കൊരു ഡൗട്ട്, എന്തിനാണ് എല്ലാരും ഇങ്ങനെ നമ്മുടെ പരസ്പരം ഇങ്ങനെ കൈ ചേർത്ത് വെച്ച് തരുന്നത് കല്യാണത്തിന്? കല്യാണം ഇങ്ങനെ കൈ ചേർത്ത് ചേർത്ത് വെച്ചു. നീ റസ്ലിംഗ് കാണാറുണ്ടോ? റസ്ലിംഗ് പിന്നെ എന്റെ ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ലേ. ഗുസ്തി മത്സരം കാണാറുണ്ടോ? ഇടി ബോക്സിംഗ്. അപകടം പിടിച്ച പരിപാടി, ഏതൊരു അപകടം പിടിച്ച് കായിക വിനോദത്തിന് തൊട്ടുമ്പും പരസ്പരം ഹസ്തദാനം ചെയ്യും. അപകടം വരുന്ന സൂചന കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കൊച്ചു പയനല്ലേ, കെട്ടി നോക്കണം. അപ്പൊ അറിയാം ഞാൻ ഈ ചേട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഈ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ഇട്ടാൻ എന്തോരം നേർച്ച നേർന്നറിയാം. ട്രാൻസ്ഫർ കിട്ടല്ലേ എന്ന് ഞാൻ എവിടെയെല്ലാം പ്രാർത്ഥിച്ചെന്നറിയാമോ? അല്ല അങ്ങനെ കിട്ടിയത് കൊണ്ടാണല്ലോ ഇപ്പൊ മാസം മൂന്നായത് എന്ന് പറഞ്ഞു വന്നതാണ്. ദൈവമേ എന്റെ ഒരു രീതി, നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് മിച്ചറ് ആപ്പിള് ആറഞ്ചി ഒക്കെ ഇരിപ്പിടെ തിന്നി കേട്ടെ. മകളെ ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒരു ദിവസം കേട്ടാ. പതിനേഴാം തീയതി സ്കാനിങ് ആണ്. ഒരു നിവർത്തിയില്ല സത്യം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല, തികയുന്നില്ല. അതുകൊണ്ടല്ലേ ഓരോരുത്തമാരെ പിടിച്ചു മേടിക്കുന്നത്. പിന്നെ ഈ മാസം അവസാനം ടാർജറ്റ് തികയ്ക്കണം എന്നാണ് ഗവൺമെന്റ് ഓർഡർ. ഇതാരടെ ഇതറിയതില്ല എന്റെ കഥ കേട്ട വലിയ സിനിമയോടാ സാറിനെ കാണുന്നു. സാറേ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കയറി മാഷിന്റെ അടുത്ത്. മാഷി എനിക്ക് കാറ് പഠിക്കണമെന്ന് പറഞ്ഞു. നേരെ മാഷി നേരെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഇവന്റെ അടുത്ത് അങ്ങ് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടിച്ച് 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 പോയപ്പോഴത്തേനും
ഒരു വളവെത്തിയപ്പോഴത്തിന് മാഷി പറഞ്ഞാ നീ ഒന്ന് വെട്ടി ഒടിയെന്ന് പറഞ്ഞു. ഒന്ന് വെട്ടി ഒടിക്കാൻ പറഞ്ഞവൻ വെട്ടി ഒടിച്ചതും ഇവൻ ഡോറ തുറന്ന് സ്റ്റിയറിംഗ് കൊണ്ട് നേരെ വാഴപ്പണയിലോട്ടും പോയി. മാഷും പിള്ളേരും കൂടി നേരെ കുളത്തിലും അങ്ങ് വീഴുന്നു. ഇവൻ മാഷും പിള്ളേർ ഹോസ്പിറ്റലിൽ കിടക്കയാണ്. ലൈസൻസ് വാങ്ങിച്ച് റോഡെ വണ്ടി ഓടിക്കാൻ പോണത്? എടാ നിനക്കൊക്കെ എങ്ങനെ വിശ്വസിച്ച് ലൈസൻസ് തരൂടാ? ഇതല്ലേ ഓട്ടിപ്പ്? മാറി അങ്ങോട്ട് ആ ജംഗ്ഷനിലോട്ട്. ഇല്ല, കാരണം ഞാൻ ഈ സ്ഥലം വിട്ട് ഒരു കളിയില്ല. കാര്യം എന്ന് പറഞ്ഞാ ഒരു മൂന്നാല് ദിവസം കൊണ്ടേ ഒരുത്തൻ എന്നെ ഇട്ട് കളിപ്പിക്കുവാണ്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു ബൈക്കിൽ പോയപ്പോ ഞാൻ കയ്യാണിച്ച പറഞ്ഞു ലിഫ്റ്റ് തരാൻ പറ്റൂല അപ്പുറം ജംഗ്ഷൻ വരെയുള്ള. അതുപോലെ പിന്നെ ഞാൻ പിറകെ പോയി കയ്യാണിച്ച പാവം തിരിച്ച് കയ്യാണിച്ചോണ്ട് പോയി. കയ്യാണിച്ചിട്ട് കോളനിയിൽ താമസിക്കുന്ന പയ്യനാണ്. മുടിയേക്ക വളർത്തിയെടുത്ത് അടിച്ചവരുണ്ട്. അവൻ തന്നെ അവന്റെ ബൈക്കാണ് ഇരിക്കുന്നത്. ഇവൻ ബാറിൽ ഇറങ്ങി ബൈക്ക് എടുക്കണമെന്ന് ഞാൻ പിടിച്ചിരിക്കും. ഇന്ന് അവന്റെ പേരിൽ 15,000 രൂപയുടെ പെറ്റിയെങ്കിലും ഞാൻ വെച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പോലീസ് അല്ല സാറേ. സാറം വരുന്നുണ്ട്. മറന്നു മറന്നു. രാധാകൃഷ്ണ, ആ നിക്കണ പോലീസുകാരനെ കണ്ട? കൈക്കൂലി സാബു. എന്നെ 3 പ്രാവശ്യം വെള്ളം ഓടിച്ചോണ്ട് പിടിക്കാൻ വേണ്ടി ഓടിച്ചു, പിടിയെടുത്തില്ല. എന്നെ പിടിക്കാൻ വേണ്ടി മാത്രം കിടക്കുകയാണ്. നീ വിട്ടോ, ഞാൻ പതുക്കെ നൈസ് ക്വാളിറ്റിയിലെ വണ്ടിയായിട്ട് വരാം. വിട്ടോ, നൈസ് ക്വാളിറ്റി പൊയ്ക്കോ. സാറേ, ഈ ഇടയ്ക്ക് സാറ് ഒരു ലാത്തി ചാർജ് നടന്നുകൊണ്ടിരുന്നപ്പോഴേ സാറിങ്ങനെ ഒരാളെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ലാത്തി പൊക്കൊക്കെ സാറ് സില്ലാട്ടി എന്ന് ആ അപ്പുറത്തെ നാള് ലാത്തി വെച്ച സാറിന് 5-6 അടിയടിച്ച് അത് സാർ തിരിച്ചടിക്കാത്ത അതെന്റെ അച്ഛനായിരുന്നു. അച്ഛൻ പെൻഷൻ വാങ്ങിക്കുന്നതിന്റെ സമരമായിട്ട് ബന്ധപ്പെട്ട് സമരം നടന്നായിരുന്നു. അതിന് ലാത്തി ചാർജ് ആയിരുന്നു. ഓഹോ. പിന്നെ അച്ഛനിപ്പോ സ്കൂൾ മാഷ് ആയതുകൊണ്ട് ഇപ്പോഴും അടിയായി. നീ പോണില്ലേ? ഓ ഓ, ആരെ വണ്ടിയാണ്ടോ അത്? നിന്റെ വണ്ടിയല്ലേ? എന്റെ വണ്ടിയല്ലേ? ചുമ്മാ ചുമ്മാതാ ചുമ്മാതാ. പിന്നെ അവൻ മരണതും അമീബ പിടിക്കുന്ന പോലെ പിടിച്ചോളാം കേട്ടോ. ഉച്ചക്ക് പോണെങ്കി പോടേ പോടേ. ഒന്നും പറയത്തില്ല സാർ. ഓം പോവും. റോഡി കൊണ്ട് വണ്ടി വെച്ചിരുന്നു. ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാ റോഡി കൊണ്ട് ഇങ്ങനെ കുറുകൊക്കെ വെച്ചിരിക്കണ വണ്ടി. എന്റെ വണ്ടികള്? എന്റെ വണ്ടി അല്ല. അല്ല എന്റെ വണ്ടി അല്ല സാറേ, ഇത് വേറെ ഏതോ പാപ്പട്ട വണ്ടി. വണ്ടി എടുക്ക, വണ്ടി എടുക്ക, വണ്ടി എടുക്ക. മാറിയെന്ന് അവന്റെ അടവ തല്ലി പൊടിച്ചോളാം. നല്ല തണലുണ്ട് കിടക്കാൻ, നല്ല സുഖമുണ്ട്. സത്യം പറയണം, നിന്റെ വണ്ടിയിലാ? എന്റെ വണ്ടി അല്ല. എടുത്തോളാം. എന്റെ അല്ല ഇത്. നിന്റെ അല്ല. അല്ല അപ്പം പാപ്പട്ടോന്റെ വണ്ടിയാണ്. അവന്റെ വണ്ടി പഞ്ചറായിട്ട് പോകും. കാറ്റയച്ചു വിടല്ലേ. നീ എന്തൊരു കോലോടാ ഇത്? എടാ മനുഷ്യൻ തന്നെയാണ് നീ. ഇത് എന്തൊരു കോലോടാ ഇത്? ഫ്രീക്ക്. ഫ്രീക്കാ? ഇതാ ഫ്രീക്ക്. എടാ ഇതേതാണ്ട് പിച്ചക്കാരന്മാരെ പോലെ ഇരിക്കണു. ഫ്രീക്കെന്ന് പിച്ചക്കാരന്മാരെ പോലെ ഇരിക്കണു. പിച്ചക്കാരന്മാരും ഫ്രീക്കന്മാരും തന്നെ. പിച്ചക്കാരന്മാരെ എങ്ങനെയാണ് ഫ്രീക്ക് ആവണത്? സാർ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും മീശൻ ദാടി മൊട്ട അടിച്ച പിച്ചക്കാരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിച്ചക്കാരന്മാര് ഫ്രീക്കന്മാരെ. നീ ആ മൺകട്ട കോളനിയിൽ താമസിക്കണത്? മൺകട്ട കോളനിയിൽ താമസിക്കണത്? കോളനിക്ക് എന്തോ സാറേ കുറവ്? കോളനി കുറവൊന്നുമില്ല, ചേർന്ന് ചേർന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ കോളനി എന്ന് പറയും. പണക്കാരന്മാര് വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വില്ല. പാവപ്പെട്ട നമ്മളെ പോലുള്ള ഒരു വീട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കോളനി. കോളനി സാർ, അത് അതിശയിക്കും. കോളനിയെ കളിയാക്കി പറഞ്ഞല്ല. നീ അവിടെ താമസിക്കുന്നല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് എന്താ പണി? ഇതൊക്കെ പണി. എടാ അടിച്ചറിച്ച് കുളിയട നാറണം നിന്നെ. എന്താ പറഞ്ഞ? അടിച്ചറിച്ച് കുളിയട നാറണം. ഈ വാക്ക് എവിടേ കേട്ടിട്ടുണ്ട്? ഏത് വാക്ക്? ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ വാക്ക്. അടിച്ചറിച്ച് അടിച്ചറിച്ച്. അല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ നാറണം. അല്ല, അതിന്റെ ഇടയ്ക്കൊരു വാക്ക് കുളിയടാന്ന് പറഞ്ഞ. അയ്യോ, എവിടെ കേട്ടിട്ടുണ്ട്? കേട്ട് എവിടെ ഞാൻ കേട്ട നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ചെറുപ്പത്തിലെ അമ്മ
അമ്മ പറഞ്ഞു ഓർമ്മയുണ്ട്. എടാ എന്തൊരു വൃത്തികെട്ട ജന്മമാണ്, നിന്റെ അടുത്ത് ആരെങ്കിലും കിടക്കോ? നിന്നെ നാറിട്ടാണ് നിക്കാൻ വയ്യ. നിനക്കെന്താ പണി? എനിക്ക് നിനക്കെന്താ പണി? ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതം? ശാസ്ത്രീയ സംഗീതം പാടും, ആരെങ്കിലും രണ്ട് ബഗ് വാങ്ങി തരും. ഒരു പാട്ട് പാടിക്കും, ഒരു പാട്ട് പാടും, രണ്ട് ബഗ് വാങ്ങി തരും. പോലീസാണോ അവിടെ? ഈ പഴഞ്ചൊല്ലൊക്കെ വെച്ചോണ്ട് ഒരു പാട്ടായാലോ? ആ പാട്. രണ്ട് 90 വാങ്ങിച്ചു തന്നാ മതി. 90? നിന്നെ കൂമ്പളം ഇടിയിട്ട് പാടാ പാടാ. പയ്യ തിന്നാവാനെ ഇന്തിന്നാം പല തുള്ളി പേരു വെള്ളം തേടിയ വള്ളി കാലി ചുറ്റി ദുഃഖിച്ചാലോ ദുഃഖിക്കേണ്ട ദുഃഖിക്കേണ്ട അറിയാത്ത വെള്ള ചൊറിയുമ്പോൾ അറിയും കള്ളൻ കപ്പലിൽ ചാക്കിക്ക് ചങ്കരൻ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പൂച്ചക്കാര് മണി കെട്ടും പറയാമോ കാളകടക്കൻ കയറോടും മെലഡി സോങ് എന്തെങ്കിലും ഉണ്ട്? ഉണ്ട്. മെലഡിയും താഴടി എല്ലാം ഉണ്ട്. വെള്ളാരപ്പൂമല മേലെ വെള്ളാരപ്പൂമല മേലെ അതറിയാം. വെള്ളാരപ്പൂമല മേലെയാണ് അടുത്ത പരിപാട്. ഉണ്ട്. വെള്ളാരപ്പൂമാല നീ നടന്നു വേണം എനിക്ക് കാണണം കേട്ടാ. എപ്പോഴെങ്കിലും നീ വണ്ടി എടുക്കാലോ, അപ്പൊ നീ പൊക്കിക്കോളാം കേട്ടാ. ഇല്ലേടാ സാറേ 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 മൂന്ന് ഫ്രീക്ക് പയ്യന്മാര് വേറെ ത്രിവിളിച്ചാണ് വിറ്റി കേട്ടത് സാറേ സാറേ. സൂപ്പർ സാർ. എന്താ ചന്തം? മഹാപ്രഭു എന്നെ അനുഗ്രഹിക്കണം. സാർ ഇത് എന്താ കാണിക്കുന്നേ? ബ്രഹ്മാവ് നിക്കണ കണ്ടില്ലേ? ജിത്തു 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 എന്ത് ചെയ്യണം? പഠിക്കണം. എന്തിനാ പഠിക്കണം? ഡിഗ്രി. ഡിഗ്രി പൈസ ഒന്നുണ്ടോ? ഇല്ല സാറേ. ഹെൽമെറ്റ് വെച്ചിട്ട് പോണെന്ന് അറിഞ്ഞൂടെ? അച്ഛൻ നമ്പർ ഇടാ സാറേ. വീട്ടിൽ വിളിച്ച കലിപ്പ വീട്ടിൽ വിളിക്കും. നിന്റെ അച്ഛൻ വന്നിട്ട് സാറേ ഒരു സത്യം പറയാം. ആ എനിക്ക് അച്ഛയില്ല സാറേ. സത്യല്ല സാറേ. ഞാൻ അത് അറിഞ്ഞില്ല സാറേ. നീങ്ങോട് പറയുന്നത് അറിയാതില്ലേ? ശരി, ഇപ്പൊ തന്തയ്ക്ക് വിളിക്കാനും പറ്റില്ല. അതിന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി. നിന്റെ അച്ഛൻ നമ്പർ സാറേ. എനിക്ക് 3 അച്ഛയുണ്ട്, അതിന് ഏതച്ഛന്റെ നമ്പർ വേണം? നിനക്ക് 3 അച്ഛയില്ലേടാ. ഒരു അച്ഛൻ അവന് ഓർറ, ഒരു അച്ഛൻ എനിക്ക് കൊടുത്താ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൊട്ടാരക്കരയുള്ള അച്ഛനെ നീ എടുത്തോ, പാലക്കാട് അണ്ണനെ തരാം. എനിക്ക് വേണ്ട, എനിക്ക് കൊച്ചിയിലുള്ള അച്ഛനെ മതി. കൊട്ടാരക്കരയുള്ള നീ ആന്തരം തരാം. കൊട്ടാരക്കര മതി. മൂന്നച്ഛന് ഇലക്ഷൻ ത്രികോണ മത്സരം എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പേരെന്താണ്? റോഷൻ. റോഷനല്ല നിനക്ക് പേരിടേണ്ടത്, നിനക്ക് റേഷൻ കിട്ടാത്ത ഏരിയ എന്ന് ഒന്നതിന് പേരിടണം. അതാണ് കറക്റ്റ്. നീ എന്തിനാണ്? ഞാൻ ആർട്ടിസ്റ്റാണ്. സോറി, അറിഞ്ഞില്ല. ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. നമ്മൾ പോലീസുകാർ പൊതുവേ കലാകാരന്മാരോട് പ്രത്യേകിച്ച് ഒരു ഒരു അനുകമ്പയുള്ള ആൾക്കാരാണ്. എന്ത് അവിടെ അറിയില്ല? പോ 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 അവിടെ ഇല്ല അവിടെ ഇല്ല. അപ്പോ സീരിയലിലാണോ സിനിമയിലാണോ നാടകത്തിലാണോ? അല്ല, ടിക്ടോക്ക്. ടിക്ടോക്ക് ടിക്ടോക്കിലാ?
എവനെയൊക്കെ ഒരു 10-20,000 രൂപയുടെ പറ്റിയൊരു സാധനമുണ്ട്. ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, അതുപോലെ തന്നെ ലൈസൻസ് ഉള്ളവർക്ക് ട്രിപ്പിൾസ് വണ്ടി ഓടിച്ചു. എടാ, ഒരു വണ്ടിയിൽ എത്ര പേരാണ് പോകണം? ഈ വണ്ടിയിൽ എത്ര പേരാണ് പോകണം? ഒരു വണ്ടി എത്ര പേരാണ് പോകണം? സാറേ, 4 പേര് പോകും, നമ്മൾ 3 പേരല്ലേ വന്നോളൂ. നമ്മൾ ചെറിയ സൈസ് അല്ലേ സാറേ? ആ കുതിരയെ പോലെ ഇരിക്കണ ആ വണ്ടിയിലാണ് 4 പേര് പോണത്. എടാ, അതിന് സീറ്റ് ഉണ്ടോ? ഞാൻ കേറിയിരുന്ന സീറ്റ് തിരിയുള്ളതിന്. എടാ, ഒരു വണ്ടി 2 പേരാണ് പോകുന്നത്. ഒരു കാര്യം, എം.എൽ.എ പേര് ഉള്ളതല്ലേ വാങ്ങി. ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, ത്രിബിൾസ്. സംസാരിച്ച് നമുക്ക് ഒതുക്കാം. ഞാൻ ഈ സംസാരിക്കണേ ഡാൻസ് കളിക്കല്ല ചെയ്യുന്നത്. പൈസ ഒന്നും അത്രക്ക് ഇല്ല സാറേ. എന്റെ എത്ര ഉണ്ട്? എത്ര ഉണ്ട് സാറേ? ദാരിദ്ര്യം ഉള്ളത് കൊടുത്തിട്ടോ? എന്റെ ഒന്നും ഇല്ല സാറേ, ഞാൻ ഒന്നും ഇല്ലാത്തവനാണ്. അവൻ പണിക്കൊന്നും പോകില്ല. നീ പണിക്കോ? ഞാൻ പോകില്ലോ. ഇനി മുതൽ ഒരു ചേട്ടനെ പോലെ കണ്ട് മനസ്സിലാക്കിയാതി, നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഈ സാധനം കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം. മനസ്സിലായോ? ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഇത് നമ്മുടെ ജീവന് ഒരു അല്പമെങ്കിലും സംരക്ഷണം നൽകും. മനസ്സിലായോ? ഇതിങ്ങനെ ഹെൽമെറ്റ് ഇരുത്തി ചുമ്മാ ഇങ്ങനെ ഇട്ടോണ്ട് പോവരുത്. ഈ ബെൽറ്റ് പിടിച്ചിടണം. കാര്യം ഈ ഹെൽമെറ്റ് ഇങ്ങനെ ഊരി പോവാതിരിക്കണം. ഹെൽമെറ്റ് മനസ്സിലായോ? ിരിക്കുന്നവനും മസ്റ്റ് ആയിട്ട് ഹെൽമെറ്റ് വേണം. ബാക്കി ഇരിക്കുന്നവന് ഹെൽമെറ്റ് വേണോ? പിന്നെ വേണം. അതെന്തിന്? അവൻ അത് വീട് വിലയിട് അവിടെ തന്നെ ഒട്ടിയിരിക്കുവോ? അവനാണ് ആദ്യം വീണത്. മനസ്സിലായോ? പിറകിലിരിക്കുന്നതിന് മസ്റ്റ് ആയിട്ടും ഹെൽമെറ്റ് ഹെൽമെറ്റ് വേണം. മനസ്സിലായോ? ഹെൽമെറ്റിന്റെ പൈസ നേരത്തെ പറഞ്ഞു, ഞാൻ ഒന്നും ഇല്ലാത്തവനാണ്. കുഴപ്പമില്ല, നാളെ സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. കേട്ടാ, ശരി, രണ്ട് പേരാണ് ഒരു 2-വീലർ യാത്ര ചെയ്യുന്നത്. അയ്യോ, എനിക്ക് ഞാനെങ്ങനെ പോകും? നടന്ന് പോകും. ഹെൽമെറ്റ് എനിക്ക് ഹെൽമെറ്റ് എന്തിനും ഗ്ലാസ് ഒക്കെ ഒരു മാറ്റ്. നാളെ ഹെൽമെറ്റിന്റെ പൈസ സ്റ്റേഷനിൽ കൊണ്ട് തരണം കേട്ടോ. അല്ല, ഞാനിത് വെച്ചിട്ട്. നീ ഇത് വെച്ചോണ്ട് എന്തിനാണ്? അതായത്, നീ നടന്നു പോകുമ്പോ പാണ്ടി ലോറി വലിയ ബസ്സൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും, അപ്പൊ നീ പറക്കും. നീ പറന്ന് തലയിടിച്ച് വീണ് ചാവാതിരിക്കാനാണ് ഹെൽമെറ്റ് വെച്ചോണ്ട്. നീ എടുത്തൊരു ഫോൺ എനിക്ക് ഇത് കാണണം. ഒരു കുഴപ്പമില്ല, സാറേ, സൗര്യപൂർവം ഛർദ്ദിച്ചു. ഒരു കുഴപ്പമില്ല, നല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് അങ്ങ് ഛർദ്ദി സന്തോഷമായിട്ട് ഛർദ്ദിച്ചു. ഒരു കുഴപ്പമില്ല. ഛർദിച്ചപ്പ തടവി ചെയ്ത്, ഇങ്ങനെ ഛർദിച്ചപ്പ തടവി ചെയ്ത് തടവിയത് എന്നെ പറ്റിപ്പോയി. എന്റെ പൊന്നു സുമയം, നീ അകത്തോട്ട് കേറിയിരി. ഈ മാസം സൂക്ഷിക്കേണ്ടതല്ലേ? അകത്ത് ആപ്പിളും ആറഞ്ചും ഒക്കെ ഇരിപ്പിട്ട് എടുത്ത് തിന്ന്. അപ്പൊ നീ വണ്ടി കയറിയല്ലേ? ഇറങ്ങൂല, താഴെ ഇറങ്ങൂല. ഇങ്ങനെ ഒറ്റ എടുക്കല്ലേ 3 മാസം അല്ലെങ്കിൽ നീ കേറാൻ ഭയങ്കര മിടിക്കുന്നത് എനിക്ക് അറിയാം. ഇറങ്ങാൻ പറയണം. വേണ്ട സാറേ, സാറ് ദേഷ്യപ്പെടുന്നു വേണ്ട. ഞാൻ പറഞ്ഞോളാം ചേട്ടാ, എന്റെ പൊന്നു ചേട്ടനല്ലേ ചേട്ടാ, ഇങ്ങോട്ട് കയറങ്കി ചേട്ടാ, ഇല്ല ഇങ്ങോട്ട് ഇറങ്ങി. കൊറേ നേരായി സർക്കാർ വണ്ടി
ലൈസൻസ് ഇല്ലാതെ വെള്ളം മേടിച്ചിട്ട് കൊറേ നാളുണ്ട് നീ എന്നെ നീ എന്റെ വട്ടം കറക്കൂ മരണുണ്ട്. 15,000-20,000 രൂപയുടെ പെറ്റിയവന്റെ പേരിലുണ്ട്. ഒരു മാസം മാത്രമുള്ള ഓപ്പൺ മനസ്സിലായോ? അവളെടുക്കണ്ട യാഴത്തോരില്ല. എന്തത് സാറടിക്കുന്നത്? മനുഷ്യനോട് പറഞ്ഞ അതെ കൂടെ കൊണ്ടുനടക്കാൻ പോലും പറ്റില്ല. ഈ താടി മുടി നീട്ടി വളർത്തിക്കൊണ്ട് നിനക്ക് മാത്രം മുടി വളർത്തിയാടി ഞാനും വളർത്തും. ഞാൻ നീ നീട്ടി വളർത്തും. ഡേ എവന്റെ പെറ്റി എഴുത്. എല്ലാം കൂടെ 20,000 രൂപയുടെ പെറ്റിയുണ്ട്. ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കാനാ സാറേ? അദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ച് പോലീസ് കൈ കാണിച്ച് നിർത്താതെ പോയി. ഒന്നാമത് രണ്ടാമത്തെ പോലീസ് ജീപ്പ് ദുരുപയോഗം ചെയ്തു അതിന്റെ വണ്ടി കയറി സർക്കസ് കാണിച്ചു പോകാൻ തെറ്റ് മനസ്സിലായോ? പോലീസ് ആരെ അധിക്ഷേപിച്ചു. എല്ലാം കൂടെ 20,000 പെറ്റിയുണ്ട്. 20,000 രൂപ എനിക്ക് തരാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലാക്കണേറ്റിയൊന്നുമില്ലാത്ത രീതിയിൽ മാറ്റി ഒഴിവാക്കി തരും. ഒരു 10,000 രൂപ സാറിന് കൊടുത്തു. 10,000 രൂപയൊക്കെ ഞാൻ എങ്ങനെ തരാനാ സാറേ? എനിക്ക് 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 അത്രയൊന്നും തരാൻ പറ്റില്ല സാറേ. ഞാനേ ഞാനൊരു 500 രൂപ അങ്ങ് തരും. അയ്യോ 500 അത് നാളെ സാറേ. എന്തോ സാറേ പറയുന്നത്. ഒരു കാര്യം ചെയ്യാ, 1,500 രൂപ തരാം സാറേ. ഒരു 9,000 രൂപയാണ്. അയ്യോ അയ്യോ അത്രയൊന്നും പോലെ സാറേ. ഒരു കാര്യം ചെയ്യാം, 2,000 രൂപ സാറേ. സാറേ ഒരു പെൺകുട്ടിന്റെ അമ്മയാ സാറേ. അങ്ങനെ സൂക്ഷിച്ചു പോണേ. നീ ഇങ്ങനെ ആവർത്തിക്കല്ലേ കേട്ടോ. 1,000 രൂപ ഇല്ല സാറേ. ഞങ്ങള് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നു താങ്കളെ കുറിച്ച് കുറച്ച് കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്നൊന്ന് അന്വേഷിക്കാൻ എൻക്വയറിക്ക് വന്നാ. വിജിലൻസ് നിങ്ങളൊന്ന് സഹകരിക്കണം. നിങ്ങളുടെ പൈസ തന്റെ വണ്ടി പാർക്കിങ് വണ്ടി നോ പാർക്കിംഗ് ഏരിയല്ലേ. നോ പാർക്കിംഗ് ഏരിയയിൽ എവരെങ്കിലും ഒരു സൈക്കിൾ കൊണ്ട് വെച്ചാൽ നിങ്ങൾ പിടിച്ച് പെറ്റി കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ നിയമമൊന്നും ഭാഗമല്ലേ. എടാ പോലീസ് എന്ന് പറഞ്ഞാൽ നിയമം പാലകരാ, നിയമം പാലിക്കേണ്ടവരാ. അത് നിങ്ങൾ തന്നെ തിരിച്ചാലോ. എന്തോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടണം കിട്ടണം. നിങ്ങൾ എന്താ പറയുക? എന്തോ 8,000 രൂപ ഞാൻ എന്താണ് അതിനെ കുറിച്ച് വിചാരിച്ചത്? തന്നെ പോലെ എല്ലാവരും വിചാരിച്ചോ. അറിയാം അറിയാം. താന്റെ തൊപ്പി തിറക്കുന്നില്ല, ഒരു സംശയം വേണ്ട. താൻ ജോലി എന്ന് പറഞ്ഞേക്കാ ഒരുപാട് ചെലവുണ്ട് സാർ. സ്കാനിങ്ങിനൊക്കെ 750 രൂപ. ഞാൻ തന്നെ പോലെയാണ് ചോദിച്ചു. എത്ര ഉള്ളു പറഞ്ഞേ? 8,000 സർ. എടോ അടുത്ത മാസം എനിക്ക് ഹോം ലോൺ അടയ്ക്കാൻ 10,000 രൂപ വേണം. ഇത് 2,000 രൂപ വെച്ചിരിക്കും. 10,000 അറിയണ്ട. ഞാൻ സ്ട്രിക്റ്റ് കാര്യത്തിൽ എങ്ങനെ ഇരിക്കുന്നു നിയമം പോണ പോകണ്ട. നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങള് നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കാൻ പോലീസുകാരുണ്ട്. പോലീസുകാർ നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ വിജിലൻസ് ഉണ്ട്. ഈ വിജിലൻസ് നിയമം തെറ്റിച്ചാൽ ഇവരെ ശിക്ഷിക്കാൻ ഇനി ആര് വരും?